എൻ്റെ കയ്യിൽ ഉമർ മൗലിയുടെ പരിഭാഷയാണ് ഉള്ളത്. അപ്പൊ താങ്കളുടെ അഭിപ്രായ പ്രകാരം വിശ്വസിച്ചവരെ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത്. അദ്ദേഹം വളരെ മിത്രം എന്ന ഭാഷ ഉപയോഗിച്ചു. ഉമർ മൗലവിയുടെ പരിഭാഷ തെറ്റ് എന്നുള്ള ഉമർ മൗലവിയുടെ പരിഭാഷ ഞാൻ അതേപോലെ നോക്കി വായിക്കുകയാണ്. 51:5-51. വിശ്വസിച്ചവരെ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത്. ബാസിൽ എന്നോട് തുടർന്ന് വായിക്കാൻ പറഞ്ഞു, തുടർന്ന് വായിക്കുകയാണ്. അവർ അന്യോന്യം മിത്രങ്ങളാണ്. ആരെങ്കിലും അവരെ മിത്രങ്ങളാക്കുന്ന പക്ഷം അവൻ അവരിൽ പെട്ടവരാകുന്നു. അള്ളാഹു അധാർമികരായ ജനങ്ങളെ നേർവഴിയിലാക്കുകയില്ല നിശ്ചയം. 52 അപ്പോൾ മനസ്സിൽ രോഗമുള്ളവർ ഞങ്ങൾക്ക് വലിയ അത്യാപത്വം സംഭവിക്കുന്നു എന്ന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സഹകരിക്കുന്നതിൽ തിരക്ക് കൂട്ടുന്നു. കുറച്ച് ഒരു വാചകം കൂടി. എന്നാൽ അള്ളാഹു വിജയമോ അവൻ്റെ പക്കിൽ നിന്ന് വല്ല കൽപ്പനയോ അയക്കുകയും അങ്ങനെ അവൻ തങ്ങളുടെ മനസ്സിൽ രഹസ്യമാക്കി വെച്ചതിനെ സംബന്ധിച്ച് ഖേദിച്ചവരായി തീരുകയും ചെയ്തേക്കാം. അല്ല, അതിൽ ഞാൻ ചിലപ്പോൾ മിസ്സായി പോയതായിരിക്കും. അതിൻ്റെ ഇടയിലുള്ള വാചകം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചേക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു എന്നായിരിക്കും അവർ പറയുന്നത്. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകുകയോ അല്ലെങ്കിൽ അവൻ്റെ പക്കൽ നിന്ന് മറ്റു വല്ല നടപടിയും ഉണ്ടാകുകയോ ചെയ്തേക്കാം. അപ്പോൾ, എന്നിട്ടാണ് നിങ്ങൾ വായിക്കുന്നത്, അപ്പോൾ തങ്ങളുടെ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതിനെ പറ്റി ഈ കൂട്ടർ ഖേദിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 52 വളരെ കൃത്യമായ സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, മദീനയിൽ പിന്നെ മുസ്ലിം സമുദായമുണ്ട്, അവർ കരാറ് ചെയ്തിട്ടുള്ള ഒരുമിച്ച് ജീവിക്കാമെന്ന് കരാറ് ചെയ്തിട്ടുള്ള ജൂതന്മാരുണ്ട്. അവർ ആ കരാറ് ലംഘിക്കുന്നു, ശത്രുക്കളെ സഹായിക്കുന്നു, ശത്രുക്കൾക്ക് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അവരെ സഹായിക്കുന്നു, അങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപട വിശ്വാസികളായ ആളുകൾ, അതാണ് 5:52, എന്നാൽ മനസ്സുകളിൽ രോഗം ബാധിച്ച ചില ആളുകൾ എന്ന് പ്രത്യേകം പറഞ്ഞത്, അതിനെ കപട വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കാര്യത്തിൽ, അതായത് ഈ ജൂതന്മാരുമായിട്ടുള്ള ഈ പിന്നെ വലിയ ബന്ധം, അത്തരത്തിലുള്ള ബന്ധത്തിന് തിടക്കം കൂട്ടുന്നതായി നിനക്ക് കാണാം. കപട വിശ്വാസികൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ, പിന്നെ അതെ ഇത്തരത്തിലുള്ള ഒരു മുസ്ലിങ്ങളിൽപ്പെട്ട കപട വിശ്വാസികൾ, അതെ അത്തരത്തിലുള്ള ആളുകൾ അതിന് തിടുക്കം കൂട്ടുന്നു. എന്നിട്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചേക്കുമോ എന്നവർ ഭയപ്പെടുന്നു. ഏത് ആപത്തിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് മുസ്ലിങ്ങളെ നശിപ്പിച്ചിട്ട് ഈ ജൂതന്മാരും ക്രൈസ്തവരും ശത്രുക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധ സന്ദർഭമാണിത്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടാൽ ഞങ്ങൾ ഈ ജൂതന്മാരും ക്രൈസ്തവരുമായി ഈ ഒരു വലിയ ആകുന്ന ഒരു ബന്ധം അത്തരത്തിലുള്ള വലിയകളായി സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്ന ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഈ ആപത്തിനെ പേടിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതാണ് പിന്നെയാണ് ഞാൻ പറയുന്നത് എന്നായിരിക്കും അവർ പറയുന്നത്. എന്നാൽ അള്ളാഹു പൂർണ്ണ വിജയം നൽകുകയോ, ഏത് കാര്യത്തിൽ, ഏത് വിജയത്തിനെ കുറിച്ച്, ഈ യുദ്ധത്തിലുള്ള വിജയത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അള്ളാഹു പൂർണ്ണ വിജയം നൽകുകയോ അല്ലെങ്കിൽ അവന്റെ പക്കൽ നിന്ന് മറ്റു വല്ല നടപടിയോ ഉണ്ടായേക്കാം. ഈ യുദ്ധ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ കരാർ ലംഘനത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഹോസ്റ്റിലിറ്റി നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള പ്രത്യേകമായ, അത് തന്നെ അവിടെ പോലും ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദത്തെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്, ഔലിയാഅ്, വലിയ പ്ലൂരൽ ഔലിയാഅ്. അത്തരത്തിലുള്ള കേവലമായിട്ടുള്ള ഉത്തരങ്ങൾ എന്ന വാക്ക് തെറ്റാണ്. അല്ല, ഒരു പരിഭാഷയ്ക്ക് ഇപ്പൊ നമുക്ക് ഒരു ഒരു പരിഭാഷ പറയുന്നതിൽ ഒരു പരിമിതി ഉണ്ടായേക്കാം. അലീസ്, അതായത് കൂട്ടുകാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ? അതാണ് ഇംഗ്ലീഷിൽ ഞാൻ ഇപ്പൊ കണ്ടത്. അല്ല, അതായത് നമുക്കിപ്പോ ഇംഗ്ലീഷിലേക്കാണെങ്കിലും മലയാളത്തിലേക്കാണെങ്കിലും പരിഭാഷക്ക് പരിഭാഷയുടെ പരിമിതി ഉണ്ട്. ഇപ്പൊ പല ഖുർആൻ പരിഭാഷകളുടെയും തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും, ഇത് ആശയ വിവർത്തനം മാത്രമാണ് എന്നുള്ളത്. ഒരു ഒരു പരിധി വരെയുള്ള നമുക്ക് ആ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ സംസാരിക്കാനുണ്ട്. അറബി ഭാഷയിൽ കൂടി സംസാരിക്കാനുണ്ട്. അറബി ഭാഷ പണ്ഡിതനല്ല. In the perspective of the religion, Arabi എന്നുള്ളതിന് അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് കൃത്യമായ ഒരു കണ്ടക്സ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള പദപ്രയോഗം പോലും വളരെ കൃത്യമാണ്. ഒരിക്കലും ഈ ആയത്ത് വെച്ചിട്ട് എന്റെ സുഹൃത്തായിട്ടുള്ള ജോസഫിനോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലോ എനിക്ക് ഈ ആയത്ത് വെച്ചിട്ട് അവരുമായിട്ടുള്ള സ്നേഹബന്ധമോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദമോ മുറിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവിടെ അത്തരത്തിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു സന്ദർഭം അല്ല ഉള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഹോസ്റ്റിലിറ്റി നിലനിൽക്കുമ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മുടെ നയതന്ത്ര അല്ലെങ്കിൽ സുരക്ഷയടക്കം ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മൾ പറയും അത് പറ്റൂല എന്നുള്ളത്. അത് എന്തെങ്കിലും തരത്തിലുള്ള മാനവികതയ്ക്ക് വിരുദ്ധമായ കാര്യമൊന്നല്ല.
മറിച്ച് അത് അവിടെ ആ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെയുള്ള പദപ്രയോഗം കൃത്യമായി മനസ്സിലാക്കുക, ഔലിയ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്, കണ്ടക്സ്റ്റ് മനസ്സിലാക്കുക. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് സ്നേഹബന്ധം പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആയത്തുകൾ ഉദ്ധരിക്കും. ഞാൻ ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, ഒന്നും വേണ്ട, ഒരു പുസ്തകം പോലും വാങ്ങണ്ട. പ്ലേ സ്റ്റോറിൽ ഖുർആൻ മലയാളം തഫ്സീറിനോ അല്ലെങ്കിൽ പിന്നെ അമാനി തഫ്സീറിനോ ഒക്കെ സെർച്ച് ചെയ്താൽ പിന്നെ ഖുർആനിൻ്റെ വിവരണം അടക്കമുള്ളത് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്ന ഈ വിശദീകരണം പോലും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് 551 552 എന്ന് സെർച്ച് ചെയ്താൽ ഈ ഞാൻ പറഞ്ഞ ഈ സന്ദർഭങ്ങളെല്ലാം അതിൻ്റെ വിശദീകരണമായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വ്യാഖ്യാന ഫാക്ടറി എന്നാണ് പൊതുവെ നിങ്ങൾ പറയാറുള്ളത്. അങ്ങനെ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഈ വിമർശനങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ എഴുതിയിട്ടുള്ള തഫ്സീറുകൾ മലയാളത്തിൽ ലഭ്യമാണ്, അതെങ്കിലും വായിക്കുക എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒരിക്കലും ഇസ്ലാമിൽ മറ്റ് മതസ്ഥരോടോ മറ്റ് ആശയധാരകളോടോ ഏതെങ്കിലും രൂപത്തിലുള്ള ശത്രുത നിരന്തരമായി ആക്കുക എന്ന് ഒറ്റ ആയത്തുകൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറുഹും വതുഖ്സിതു ഇലൈഹി. ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, അതിൻ്റെ അർത്ഥം പറയാം, നിങ്ങൾക്ക് അല്ലാഹു വിരോധിക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, നിങ്ങളോട് ദീനിൻ്റെ പേരിൽ അതായത് മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ. വലം യഹുരിജുക്കും ഇന്ത്യയായിരിക്കും, നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ. അൻ തബറുഹും, അവരോട് നന്മ ചെയ്യുക. അപ്പോൾ തുക്സുത്തു ഇലൈഹിം, അവരോട് നീതിപൂർവ്വം വർത്തിക്കുക. അതായത് മത ഞാനും മുസ്ലിമായിരുന്നതിൻ്റെ പേരിൽ മുഹമ്മദ് ഖാൻ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നില്ല, എൻ്റെ വീടിൽ നിന്ന് പുറത്താക്കുന്നില്ലെങ്കിൽ എൻ്റെ മതപരമായ ഖുർആൻ പഠിപ്പിക്കുന്ന ബാധ്യത മുഹമ്മദ് ഖാനോട് നന്മ ചെയ്യുക, മുഹമ്മദ് ഖാനോട് നീതിപൂർവ്വം വർത്തിക്കുക. അത് ജോസഫിനോടാണെങ്കിലും ഇനി ഏതെങ്കിലും ജൂതനോടാണെങ്കിലും എല്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കൽപ്പന ഇതാണ്. യുദ്ധമില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മതത്തിൻ്റെ പേരിൽ നിങ്ങൾ അടിച്ചമർത്തുന്നില്ലെങ്കിൽ നന്മ ചെയ്യുക, നീതി ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അധ്യാപനം. അതാണ് വിശ്വാസികൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും ഇത് ഞാൻ ഇങ്ങനെ വിശദീകരിക്കും, കുറച്ച് സമയം എടുത്തു, സോറി, ഞാൻ ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം പലപ്പോഴും പിന്നെ ഒരു ഒരു രാഷ്ട്രീയപരമായ ലക്ഷ്യത്തിന് കൂടി കാലിക പ്രസക്തിയുള്ള ഒരു വ്യാഖ്യാനമാണ്. ഓക്കെ ഓക്കെ, ഞാനത് പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കും. ഓക്കെ ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം പലപ്പോഴും രാഷ്ട്രീയപരമായി കൂടി ചില ലക്ഷ്യങ്ങൾ ഇത്തരം വിമർശനങ്ങൾ താങ്കൾക്കുണ്ടെന്നല്ല, ചില ആളുകൾ അങ്ങനെയും മുൻനിരിക്കാറുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇപ്പം ജനാധിപത്യ രാഷ്ട്രത്തിലൊക്കെ ജീവിക്കുന്നു, നമ്മൾ പൊതുവെ പരസ്പരം സഹകരിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത്. അവിടെയുള്ള കൽപ്പന ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, യാ യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസറ ഔലിയാ എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കണ്ടക്സ്റ്റാണ്. ആ കണ്ടക്സ്റ്റ് എന്താണെന്നുള്ളതും ആ ഔലിയ എന്നുള്ള പദം പോലും പിന്നെ തഫ്സീർ എഴുതിയ മുഫസ്സിരിങ്ങളായ ആളുകൾ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങളോടും പറയാനുള്ളത്. മുസ്ലിങ്ങളെ ഈ രൂപത്തിൽ മറ്റുള്ള എല്ലാവരെയും മാറ്റി നിർത്തുന്നവരാണെന്നുള്ള നിലക്ക് തെറ്റിദ്ധരിച്ച മുസ്ലിങ്ങളല്ലാത്തവരോടും എനിക്ക് ആവശ്യമാണ് പറയാനുള്ളത്. തങ്ങളോട് ഞാൻ രണ്ടാമത് ഓതാൻ പറയാൻ കാരണം, എനിക്ക് ചെറുപ്പത്തിൽ ഈ പെരുന്നാൾ ഭയങ്കര ഇഷ്ടമാണ്, ഇന്നും പെരുന്നാൾ ഇഷ്ടമാണ് എനിക്ക്. എങ്ങനെയെന്ന് വെച്ചാൽ അത് നമുക്ക് ആനന്ദത്തിൻ്റെ ദിനങ്ങളാണ്, ആനന്ദം മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വിശ്വാസപരമായിട്ടല്ല, ഒരു ഭൗതികപരമായിട്ടും. അപ്പോൾ അന്ന് എൻ്റെ നാട്ടിലൊരു അതീബുണ്ട്, ഷാഹുൽ ഹമീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് ഭയങ്കര രസമാണ്. ഇന്നും ഞാൻ കേൾക്കുന്നതാണ് സംഗീതം പോലെ. തങ്ങളുടെ വാക്കുകളെ ആ ഖുർആൻ പാരായണത്തെ സംഗീതം പോലെ ആസ്വദിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും വായിക്കാം. ആസ്വദിച്ച് ഞാൻ വെറുതെ പറയില്ല, മൈ ഹാർട്ട് ചെറിയ സംഗീതം പോലെ എനിക്ക് ഖുർആൻ ഒരു അങ്ങനെ ഒരു ഖുർആൻ്റെ ഇതിൽ ഖുർആൻ ഒരു മനഃശാസ്ത്ര വിമർശനം നമ്മുടെ മരിച്ചുപോയ ഡോക്ടർ എൻ എം മുഹമ്മദ് അലി അദ്ദേഹം പറയുന്നതിൻ്റെ ഒരുപാട് വാക്കുകൾ സംഗീതം പോലത്തെ ഒരു പദപ്രയോഗം എന്ന് പറയും. പോട്ടെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പം താങ്കൾ പറഞ്ഞു ഖുർആൻ്റെ ഒരു പുനർവായന, അത് അയാൻ ഹിർഷി അലി കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരും ഒരു ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലത്, അവരും മറ്റൊരു ഇസ്ലാമിക അപ്പോളജിസ്റ്റായിരുന്നു, തീവ്രവാദി ആയിരുന്നിട്ട് പിന്നീട് ആ തീവ്രവാദ ലൈൻ ഉപേക്ഷിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല, എനിക്ക് നല്ല മറന്നു. മാജിദ് നവാസ്, താങ്ക് യു വെരി മച്ച്. മാജിദ് നവാസുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഇവർ രണ്ടുപേരും പറയുന്ന കാര്യം, വിശ്വാസം എന്നുള്ളത് മനുഷ്യനിന്ന് എടുത്തു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലൊരുപാട് ഫാക്ടേഴ്സ് ഘടകങ്ങളുള്ളതുകൊണ്ട് അത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു ഔട്ട്ബ്രേക്കോ ഔട്ട്ബേസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് സെറ്റിങ്ങോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്ര നേരവും ബാസിൽ സംസാരിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർത്തമാനം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, താങ്ക് യു. കാരണം ഇന്നത്തെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. ഖുർആനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാം, അത് ഏത് ഗ്രന്ഥത്തെയും പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഗ്രന്ഥങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് വ്യാഖ്യാനിക്കാൻ പാകത്തിലാണ്. കവിത
ഏതെല്ലാം രീതിയിൽ, അതായത് കവി ഉദ്ദേശിക്കാത്തത് അനുവാചകർ വായിച്ചെടുക്കുമെന്നത് പോലെ പല രീതിയിലും വായിക്കാനുള്ള സോഴ്സുകളും രീതികൾ അതിലുണ്ട് എന്ന സ്ഥിതിക്ക്. പക്ഷേ ഈ മാജിദ് നവാസും ഈ അയാൻ ഹിർഷി അലിയുള്ള സംഭാഷണത്തിൽ അവർ എത്തിച്ചേരുന്ന ഒരു നിഗമനം, ഖുർആനെ നിങ്ങൾ പുനർവായിക്കുക. അപ്പം ഖുർആനിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്, എനിക്ക് അവരോട് വലിയ സ്നേഹമാണ്. അപ്പം താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇതിനെ, ഇത് ബാസിൽ പറഞ്ഞത് ഇത് നിന്നിൻ്റെ പ്രസക്തിയുള്ള ഒരു വിഷയമല്ല, അന്നത്തെ ചരിത്രപരമായ ഒരു കാര്യമായതുകൊണ്ട് ഇത് അങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം ഇന്നൊരു പ്രസക്തി ഇല്ല എന്നൊരു ഭാഗം താങ്കൾ അംഗീകരിക്കുന്നുണ്ട്? അല്ല, താങ്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുകയാണ്. ഒന്ന്, ഖുർആനിൻ്റെ പുനർവായന എന്നുള്ളത്. ഞാനിവിടെ വിശദീകരിച്ചത് പുനർവായനയല്ല, ഒരിക്കലും പുനർവായനയല്ല. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, അതായത് തഫ്സീർ ഡൗൺലോഡ് ചെയ്യാനാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ഞാനത് പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പം ഈ എനിക്കിപ്പോൾ ഈ 2021 എനിക്ക് തോന്നുന്ന കുറച്ച് തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒറ്റയടിക്ക് തള്ളിക്കളയാം. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഇത് ഈ സന്ദർഭം, അതായത് ഈ ഏത് സന്ദർഭത്തിലാണ് ഈ ചോദ്യം, അല്ല അത് ഒന്നാമത് പറയാം. പുനർവായനൻ്റെ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് പറയട്ടെ, 551, 552 ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും? വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അപ്പം ഞാൻ പറയുന്നത് ഒരിക്കലും പുനർവായനയല്ല, ഖുർആനിൻ്റെ നേരായ വായനയിലേക്ക് തിരിച്ചു വരിക. അതേതാണ് പണ്ട്, അതായത് റസൂൽ എന്ത് പഠിപ്പിച്ചോ, സ്വഹാബത്ത് എന്ത് പഠിപ്പിച്ചോ, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീനലം യുഖാത്തിലുക്കും, അത് ഞാൻ പുനർവായന നടത്തി പുതിയതായി ഉണ്ടാക്കിയ ആയത്തല്ല. 6-ാം നൂറ്റാണ്ടിൽ റസൂൽ തന്നെ, പിന്നെ റസൂലിലൂടെ അവതരിച്ചിട്ടുള്ള ഖുർആൻ ആയത്താണത്. ആ ആയത്തിൻ്റെ തഫ്സീറുകൾ അന്നേ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്, പിന്നെ യുദ്ധമില്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്റ്റലിറ്റി അത്തരത്തിലുള്ള പൊതുവെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ആ ആയത്തിലുള്ളത്. എന്നാൽ അതേസമയത്ത് പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, അതായത് ഇപ്പോഴെങ്ങനെയാണ് അത് പ്രസക്തി ഉള്ളതാവുന്നത്, ഇപ്പോഴാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ വരാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഹോസ്റ്റലിറ്റി ഉണ്ടാകുന്നു, ഇന്ത്യയുടെ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര സീക്രട്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ പാടില്ല. എന്റെ ചോദ്യത്തിന്റെ പ്രസക്തി അവിടെയാണ്, അതായത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അതിന് പ്രസക്തി ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഖുർആനിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ അവരെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ളൊരു പിന്നെ ആയത്. അപ്പോൾ നമ്മളത് പലപ്പോഴും അത് വിമർശനമായിട്ട് വരുമ്പോൾ നമ്മൾ പറയുന്നത് ആ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത് ഒരു യുദ്ധ സന്ദർഭത്തിലുള്ള കാര്യമാണ്. യുദ്ധക്കളത്തിൽ വെച്ച് എതിരാളിയായ ഒരാളെ, എതിർപട്ടാളക്കാരനെ യുദ്ധ മുഖത്ത് വെച്ച് കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ളതാണ് നിയമം എന്ന് പറയാറുണ്ട്. അപ്പോൾ അല്ല, അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലത്തേക്കും വേണ്ട ഖുർആനിൽ എന്തിനാണ് ആ നിയമം എന്നുള്ളത്. ഞാൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഞാൻ ഇന്ത്യൻ പട്ടാളക്കാരനാണെങ്കിൽ നടക്കാത്തൊരു വേള, ഞാൻ അതാണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പൊ ഒരു യുദ്ധക്കളത്തിൽ വെച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരനെ കണ്ടാൽ, യുദ്ധക്കളത്തിലുള്ള നിയമം കണ്ടാൽ അവിടെ പോയിട്ട് പാകിസ്ഥാൻ കണ്ടാൽ ആ എന്തൊക്കെയുണ്ട് സുഖം എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കലല്ല, അവിടെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളതാണ് യുദ്ധ നിയമം. അത് ഇന്നും അതാണ്. ഞാൻ പറയുന്നത് ഖുർആനിൻ്റെ ആ യുദ്ധ നിയമം എന്നുള്ളതിന് ലോകാവസാനം വരെ പ്രസക്തിയുണ്ട്. അതേപോലെ ഒരു ഹോസ്റ്റലിറ്റി നിലനിൽക്കുന്ന, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഹോസ്റ്റലിറ്റി നിലനിൽക്കുന്ന ഈ മദീനയിൽ ജൂത ഗോത്രങ്ങളുമായി ഉള്ളതുപോലെയുള്ള ഒരു സാഹചര്യം ഇന്ന് ഉണ്ടാവുകയാണെങ്കിലും നയതന്ത്ര പിന്നെ അത്തരത്തിലുള്ള രഹസ്യങ്ങളൊക്കെ ചോർന്നു പോകുന്നത് തടയാൻ വേണ്ടി ഇന്നും 551 ഇന്നും പ്രാവർത്തികമാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഖുർആനിലെ ഓരോ കാര്യങ്ങളും ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നെ പ്രാവർത്തികമാക്കേണ്ടത്. ഇപ്പം സൗദിയും പിന്നെ ഇസ്രായേലും തമ്മിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ സൗദിക്ക് ഒരു ഇസ്ലാമിക രാജ്യമായി നിലനിന്ന് ഖുർആനിനെ ഭരണഘടനയാക്കി വെച്ചുകൊണ്ട് സൗദിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, 551 അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പൗരന്മാരുമായി ഇന്ന ഇന്ന ഇത് പാടില്ല, എന്നിട്ട് ഇസ്രായേലുമായി അങ്ങനെ ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് ലോകാവസാനം വരെ 551, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ തൗബയിലുള്ള കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളതൊക്കെ ലോകാവസാനം വരെ പ്രാവർത്തികമാണ്. എപ്പോൾ? ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞു, സമയം ഇതായതിന് ശ്രമിക്കണം. അതായത് ഖുർആനിലെ തലാഖിന്റെ നിയമങ്ങളുണ്ട്, അത് എങ്ങനെയാണ് വിവാഹമോചനം ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ പറയട്ടെ, ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഭാര്യയെ മൊഴി ചൊല്ലിയാണ്. എന്നിട്ട് അപ്പോൾ മുഹമ്മദ് ഖാന് എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് മുഹമ്മദ് ഖാൻ ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, ചിന്തിപ്പാണ് ഞാൻ കാണിച്ചത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മൊഴി ചൊല്ലിയതൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഖുർആനിലെ തലാഖിൻ്റെ നിയമങ്ങളില്ലേ, തലാഖ് എങ്ങനെ ചെയ്യണം, അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ഖുർആനിലില്ലേ, അതുകൊണ്ട് ഞാനത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തലാഖ് ചൊല്ലിയതാണ് എന്ന് പറയാനെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് മണ്ടത്തരാണെന്ന് പറയും. കാരണം എന്താ, തലാഖ് ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ വിവാഹമോചനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തലാഖ് ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഖുർആനിലുണ്ട്. അതേപോലെ
ഖുർആനിലെ യുദ്ധ നിയമങ്ങളുണ്ട്, യുദ്ധത്തിലേക്കുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഒത്തു വന്നാൽ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെ, ഒരു രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഹോസ്റ്റിലിറ്റി ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള നിയമങ്ങൾ ഖുർആനിലുണ്ട്. അപ്പോൾ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് എല്ലാവരും പ്രാവർത്തികമാക്കണം. തൊലാഖിൻ്റെ നിയമം ഉണ്ട് അതുകൊണ്ട് എല്ലാവരും തൊലാഖ് അല്ലണം എന്നല്ല, യുദ്ധത്തിൻ്റെ നിയമമുണ്ട് അതുകൊണ്ട് എല്ലാവരും യുദ്ധം ചെയ്യണം എന്നല്ല. അത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, അതേപോലെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലെ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നും ഖുർആനിലുണ്ട്. ലാ യൻഹാകും അല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, അതും ഖുർആനിലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് സർവകാലികവും പൂർണ്ണമായും പ്രായോഗികവും അതേപോലെ തന്നെ ഒരു പുനർവായന ആവശ്യമില്ലാത്ത 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോയി നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഞാൻ ആവർത്തിക്കും. ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മുടെ ഇന്ത്യൻ ഒരു സ്പൈ അവിടെ ഉണ്ട്, അതുപോലെ ഒരു ഇന്ത്യ ഒരു പാകിസ്ഥാൻ്റെ ഒരു സ്പൈ നമ്മുടെ കയ്യിൽ കിട്ടി. ആധുനിക മനുഷ്യൻ അവനെ കൊല്ലുന്നില്ല, കാരണം കൊല്ലേണ്ട കാര്യമില്ല. കാര്യം അവൻ ഭീഷണിയായി വരുമോ എന്ന് പേടി കൊണ്ടാണ് കൊല്ലേണ്ടത്. ഇന്ന് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ നമുക്ക് അവനെ പുറം ലോകം കാണിക്കാതെ അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കാലിക പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചത്, കൊല്ലുക എന്നുള്ളത് കൊല്ലണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സ്പൈ പ്രശ്നമാണ് താങ്കൾ, സ്പൈ പ്രശ്നമാണ് പാകിസ്ഥാൻ ചാരണ നമുക്ക് കിട്ടിയാൽ കൊല്ലണോ വേണ്ട എന്നുള്ളത് കൊല്ലുകയാണ്. അല്ല ഞാൻ പറയട്ടെ, കൊല്ലണോ വേണ്ട എന്നുള്ളത് വേറൊരു കാര്യം. ഇവിടെ അവനെതിരെ നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ മുഹമ്മദ് അത് മാനുഷിക പരിഗണന നൽകി. അവനെ അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവന് ബാത്റൂം ഉൾപ്പെടെയുള്ള ടി വി ഉൾപ്പെടെയുള്ള സംവിധാനം കൊടുത്തിട്ട് അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി അവൻ രഹസ്യം മറ്റാർക്കും ചോർത്തി കൊടുക്കാത്ത രീതിയിൽ അവനെ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ചെലവ്. ഓക്കെ, അവിടെ താങ്കൾക്ക് എങ്ങനെ അതിനെ പിന്നെ ആ ഒരു ചാരണ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അയാൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, അതായത് ഇന്ത്യക്ക് ഭീഷണിയാകുന്ന രൂപത്തിൽ ചെയ്യേണ്ട രീതിയിൽ തന്നെ, അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. പണ്ടേ കാലങ്ങളിൽ പിടികിട്ടിയാൽ കൊല്ലുമായിരുന്നു, ഇന്ത്യയും കൊന്നിട്ടുണ്ട് പാകിസ്ഥാനും കൊന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കൊല്ലില്ല, കാര്യം വെച്ചാൽ നമ്മളെ മനുഷ്യൻ എന്നുള്ളത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗമായതുകൊണ്ട് നമ്മൾ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പടം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ കൊല്ലുക, അല്ല കൊല്ലാതെ തന്നെ അവനെ നമുക്ക് അവൻ്റെ രഹസ്യങ്ങളെ മൂടിവെക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ മിത്രങ്ങളാക്കരുത് എന്നുള്ളതിൽ ഉൾപ്പെടെ താങ്കൾ കൊല്ലണം എന്ന് പറഞ്ഞ ആ വാക്ക് ഉൾപ്പെടെയുള്ളത് അല്ല മിത്രങ്ങളാക്കരുത് എന്നുള്ള ആയത്തിൽ ഒരിക്കലും കൊല്ലുന്ന കാര്യം പറഞ്ഞിട്ടില്ല. കൊല്ലുന്ന കാര്യം പറഞ്ഞത് കൊന്നിട്ടുണ്ട് അല്ല, ഞാന് പിന്നെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുന്ന കാര്യം പറഞ്ഞത് യുദ്ധക്കളത്തിൽ പട്ടാളക്കാരനെ കാണുമ്പോഴുള്ളതാണ്, അതല്ലാതെ ഈ പിന്നെ സ്പൈന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളത് പട്ടാളക്കാരനെ ഇന്ന് കണ്ടെടുത്ത് വെച്ച് കൊല്ലുന്നില്ലല്ലോ. യുദ്ധക്കളത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്നു, പാകിസ്ഥാൻ പട്ടാളക്കാരനെ മുന്നിൽ കിട്ടുന്നു, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? യുദ്ധം ഇന്നിപ്പോ യുദ്ധത്തെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധം നടക്കുന്നു എന്നുള്ള സങ്കല്പം തന്നെ ഇപ്പൊ അപ്രസക്തമായ ഒരു വിഷയം അല്ല. അതിൽ തന്നെ നമ്മൾ സാങ്കല്പികത്തിലേക്ക് പോവുകയാണ്, അല്ല താങ്കളൊരു ന്യായീകരണത്തിന് വേണ്ടി സാങ്കല്പികത്തിൽ പോകും. അല്ല താങ്കൾ അതൊരു ഉട്ടോപ്പിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇല്ല, ഉട്ടോപ്പിയ നമ്മൾ നിലനിൽക്കുന്ന സംവിധാനമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പൊ എത്ര ബോർഡറിന്റെ വിഷയത്തിൽ പ്രശ്നമുണ്ട്, ഇന്ത്യയും ചൈനയും തമ്മിൽ. ഇപ്പോ ചൈന അരുണാചലിൽ ഒരു ഗ്രാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇത് ഈ ലോകത്ത് ഇപ്പൊ ഞാൻ പണ്ട് നടന്ന കാര്യം തന്നെ, ലോകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യുദ്ധം. യുദ്ധം നടക്കുകയാണ്, ഇപ്പൊ ഒരു യുദ്ധം പ്രഖ്യാപിച്ച യുദ്ധം ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അങ്ങനെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കാശ്മീരിന്റെ വിഷയത്തിലെ കുറെ പ്രശ്നങ്ങളുണ്ട്, ആ വിഷയത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം പാകിസ്ഥാൻ പട്ടാളക്കാരനെ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടാൽ, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടാൽ അയാളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പാടില്ല. കെട്ടിപ്പിടിച്ച് കൊടുക്കാൻ ആരും പറയുന്നില്ലല്ലോ. ഇല്ല, അതാണ് നമ്മൾ ഉമ്മ കൊടുക്കൂലല്ലോ. ഇല്ല, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാതെ അവന്റെ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് അവനെ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഇന്ന് യുദ്ധ തടവുകാരോട് പോലും നമ്മൾ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ള ആ രീതിയാണ്. അവിടെ തടവുകാരോട് ചരിത്രാതീത കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പെരുമാറിയുന്നത് അങ്ങനെ അല്ല, അതിൽ നിന്ന് ഇസ്ലാമം ഒഴിഞ്ഞു നിൽക്കുന്നില്ല എന്ന് ഞാൻ തൽക്കാലം പറയാം. അതാ ഞാൻ പറഞ്ഞത്, പിന്നെ യുദ്ധക്കളത്തിലാണെങ്കിൽ എതിരാളിയെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, എന്നാൽ ബന്ദികളായി പിടിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിന് ഇതേപോലെ നിയമമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എന്ത് ചെയ്യുക, അവനെ വെറുതെ വിടുന്ന നിയമം ഇസ്ലാമിലുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് വെറുതെ വിടുന്ന നിയമം ഇസ്ലാമിലുണ്ട്. എപ്പോ അതൊരു ഒരു ഭീഷണിയാവാത്ത രൂപത്തിലുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ വെറുതെ വിടുന്ന വിഷയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ദികളെ പരസ്പരം കൈമാറുന്ന വിഷയം ഇസ്ലാമിൽ വരുന്നുണ്ട്. മോചന ദ്രവ്യം വാങ്ങിക്കൊണ്ട് തിരിച്ചയക്കുന്ന വിഷയം ഇസ്ലാമിൽ, ഇതൊക്കെ ഇസ്ലാമിലുള്ളതാ. അതേപോലെ കൊല്ലുന്ന വിഷയമുണ്ട്. ബദറിൽ ബന്ദികളായി പിടിക്കപ്പെട്ട എന്റെ ഓർമ്മയിൽ രണ്ടുപേരെയാണ് തോന്നുന്നു കൊന്നത്. പക്ഷേ ബാക്കിയുള്ളവരെ കൊന്നിട്ടില്ല. ബനൂ ഖുറൈലയിൽ 700-ന്നോ 7000-ന്നോ ഒക്കെ കണക്ക് പറയുന്നുണ്ട്, വ്യക്തമായി എനിക്കറിയില്ല. അപ്പം അത് കീഴടങ്ങാൻ തയ്യാറായി നിന്ന ഒരു വിഭാഗമാണ്. അത് പിന്നെ മധ്യസ്ഥനെ നിശ്ചയിച്ചുകൊണ്ട്
ഞാൻ അതൊന്നും അന്നത്തെ രീതിയിൽ തെറ്റെന്ന് പറയുന്നില്ല. അന്ന് മഞ്ഞ മാനവരാശി ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് തന്നെയാണ്. പക്ഷെ അത് മാതൃകാപരമെന്നും നമ്മൾ ഇന്നും പുനർവായനയെ കുറിച്ച് താങ്കൾ പറഞ്ഞ വാകാര്യത്തിലും അത് നമ്മൾ പുനർവായിക്കേണ്ടത് എങ്ങനെ വെച്ചാൽ ചരിത്രപരമായ ശരിയായിരിക്കാം. ഇന്ന് അതൊരു പ്രസക്തമായ വിഷയമല്ല. നമ്മൾ നമ്മളെ മുമ്പിൽ കീഴടങ്ങി നമ്മളുമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ മൊത്തത്തിൽ കൊന്നൊടുക്കുക എന്നുള്ളത് പ്രാകൃതമാണ്. അത് മനുഷ്യൻ അന്ന് അങ്ങനെ ആയിരുന്നു, ഇന്ന് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഞാൻ പറയുമ്പോഴാണ് ഈ അപ്രസക്തിയെ കുറിച്ച്. പക്ഷേ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ വരുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അന്നത്തെ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ ബനൂ ഖുറൈദയുടെ വിഷയം ഓരോന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അവിടെ കൃത്യമായിക്കൊണ്ട് ആ ചരിത്രം വായിക്കാതെ മാത്രം എനിക്ക് പിന്നെ കുറെ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രേക്ഷകരോട് പറയാനുള്ളത് പിന്നെ ബനൂ ഖുറൈദ ഇവിടെ ജസ്റ്റ് പരാമർശിക്കപ്പെട്ടു പോയി, അവിടെ എന്താണ് സംഭവിച്ചത്, അതിനു മുമ്പ് ആ ഗോത്രം എത്ര വലിയ ചതിയാണ് പിന്നെ മുസ്ലിം സമൂഹത്തോട് ചെയ്തത്, അവിടെ ഒരു കരാർ നിലനിൽക്കെ അതിനെ ലംഘിച്ചുകൊണ്ട് എന്ത് വലിയ ചതിയാണ്. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്, എന്താണ് അവിടെ സംഭവിച്ചു എന്നുള്ളതും അതിനുശേഷം അവർ തന്നെ നിയോഗിച്ച ഒരു മധ്യസ്ഥൻ, അവർ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു മധ്യസ്ഥൻ എന്താണ് വിധിച്ചത് എന്നുള്ളതും എന്താണ് നടപ്പിലാക്കിയത് എന്നുള്ളതും ആ ചരിത്രം ഒന്ന് വായിക്കാന്ന് മാത്രമേ ഞാൻ പറയൂ. ചരിത്ര വായനയിൽ ആ ചരിത്ര വായനയെ ഞാൻ കുറ്റം പറയുന്നില്ല, ചരിത്രപരമായ ശരിയാണത്, അതിനാ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ചരിത്രം അന്ന് അങ്ങനെ ആയിരുന്നു. ഓക്കെ, മനുഷ്യൻ സഞ്ചരിച്ച വഴികൾ അങ്ങനെ ആയിരുന്നു. ചരിത്രപരമായി അല്ല, ചരിത്രപരമായി ബനൂ ഖുറൈദ ശരിയായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന അത്രേ ഉള്ളൂ. അതേ ഇസ്ലാമിൽ അത് ഇന്നത്തെ പ്രസക്തി ഇല്ലാത്തൊരു വിഷയമാണെന്നും ആ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനില്ലെന്നും ആ ചരിത്രത്തിൽ നിന്നും മറിച്ചു വേണം പാഠങ്ങൾ ഉൾക്കൊള്ളാനെന്ന് തിരുത്തൂടെ താങ്കളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചരിത്രപരമായി ബനൂ ഖുറൈദ പോലെ അത്രയും വലിയൊരു ചതി നടക്കുകയാണെങ്കിൽ ആധുനിക ലോകത്താണെങ്കിലും അത്തരത്തിലുള്ളൊരു നടപടി കൊല്ലില്ല. 700 പേരെ ഒരുമിച്ച് കൊല്ലുന്ന ആധുനിക ലോകം ഇന്നുണ്ടെങ്കിൽ പോലും നാളെ ഉണ്ടാവില്ല, ഇന്നില്ല എന്നുള്ളത് വേറെ കാര്യം. സ്റ്റാറ്റിസ്റ്റിക്സിലായിട്ട് നമുക്ക് തെളിയിക്കാൻ ഞങ്ങൾ പറയുന്നത് പിന്നെ മില്യൺ കണക്കിന് ആളുകളെ ഒരു ഒരു ഒന്താണെന്ന് പോലും എന്താ യുദ്ധം അല്ലെങ്കിൽ ഈ ജോഗ്രഫിക്കലായിട്ട് ഞാൻ പറയുന്നത് ജോഗ്രഫിക്കലായിട്ടുള്ള ഡിവിഷൻസ് എന്താണെന്ന് പോലും അറിയാത്ത ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ പോലും ജനിച്ചു വീഴാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കി ആധുനിക ലോകത്ത് നിന്നാണ് പറയുന്നത്. ആധുനിക ലോകം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഹിറ്റ്ലറെയോ നമ്മൾ അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന മുസോളിനിയോ അല്ലെങ്കിൽ സ്റ്റാലിനെയോ ഒക്കെ അവര് സൈക്കോപാത്സ് ആയിരുന്നു അവരൊക്കെ. അതാണ് ആധുനിക ലോകം അവരെ കുറിച്ച് കാണുന്നത്, സൈക്കോപാത്തുകളായിരുന്നു അവര്. അവര് സൈക്കോപാത്ത് അല്ലെങ്കിൽ പോലും ചെയ്ത് തെറ്റെന്നുള്ള രീതിയിൽ കൂടിയാണ് ഇന്ന് ജപ്പാൻ പോലും ഹിറ്റ്ലർ അംഗീകരിക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ ഹിറ്റ്ലറിനെ മാത്രമല്ല പറഞ്ഞത്, ഇല്ല ഏത് ഏതായാലും ശരി, അന്ന് ചരിത്രത്തിൽ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു വന്ന വഴിയാണ്. അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആധുനിക വ്യത്യസ്തമായ വഴിയിലേക്ക് നമ്മൾ പോകണം. അപ്പം 700 പേരെ കൊന്നു എങ്കിൽ അത് ചരിത്രപരമായി അവരുടെ ബാധ്യതയും അവരുടെ കഴിവുകേടെന്ന് പറയില്ല, അവരുടെ രീതിയുമാണ്. അല്ല, ഞാൻ പറയുന്നത് എന്താറിയോ, ആ 700 പേരെ കൊന്നതിനോട് താങ്കൾ കമ്പയർ ചെയ്യുന്ന ആധുനിക ലോകത്തോടാണ്. അതെ, ആ ആധുനിക ലോകം എന്ന് പറഞ്ഞാൽ 7 കോടി ആളുകളെ കൊന്നത് ജസ്റ്റ് കേവലം 7 കോടി ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ സ്റ്റാലിന്റെ പിന്നെ കൊലകളെ കുറിച്ചോ അതുപോലെ തന്നെ വേൾഡ് വാറിൽ നടന്ന കൊലകളൊക്കെ എല്ലാത്തിനും ഏതിനു വേണമെങ്കിലും എടുക്കാം. അത് അത് ആധുനിക ലോകം എന്ന് പറയാൻ പറ്റുമോ? ആധുനിക ലോകം എന്ന് മുതലാകുന്നത് ആധുനിക ലോകം എപ്പോഴും നമ്മളിത് ഈ ജീവിക്കുന്ന നൂറ്റാണ്ടിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ യുദ്ധരഹിതമായ ഒരു സമൂഹം നിലനിൽക്കുന്നു. യുദ്ധരഹിതമായ സമൂഹമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും പ്രായണ അല്ല താരതമ്യേന അല്ല എന്നുള്ളതിന് പ്രസക്തി ഉണ്ട് ബാസിലെ. ഇല്ല, താരതമ്യേന ഇന്ന് യുദ്ധം കുറവാണ്. യുദ്ധം ആരെങ്കിലും ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തില്ല. നിയമങ്ങളും ചുറ്റുപാടും, പ്രത്യേകിച്ച് മുതലാളിത്തെ സംവിധാനം വന്നതുകൊണ്ട് ആ സംവിധാനം കൂടി, അതാണ് സാഹചര്യം എന്ന് പറയുന്നത്, ആ സംവിധാനം കൂടി അതിനകത്ത് പ്രബലമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ തന്നെ ചൈന, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണത്? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സാഹചര്യങ്ങൾക്ക് മനുഷ്യൻ വിധേയായി പോകും. താങ്കൾ പറഞ്ഞത് മുതലാളിത്ത പിന്നെ ഒരു വ്യവസ്ഥിതിയിൽ അവരെ ബിസിനസിനെ ബാധിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് വിഷയങ്ങൾ, കുറച്ച് പിന്നെ റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ മാത്രമല്ല, അത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമൂഹമാണെങ്കിൽ ഇപ്പൊ ചൈന താങ്കളല്ലോ, നമ്മളിപ്പം വരുന്ന ഒരു സമൂഹം ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കളാണ് ഉട്ടോപ്യ എന്ന് പറഞ്ഞത്. ഇല്ല, മുതലാളി സംവിധാനം അല്ലാതെ സംവിധാനം നമ്മുടെ മുമ്പിൽ ഇല്ല. അല്ല, ഞാൻ പറഞ്ഞേ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ചൈന താഴ്വാനെ ഏതെങ്കിലും രൂപത്തിൽ അതിലേക്ക് കടക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കൂടാൻ രാജ്യങ്ങൾ റെഡിയായി കഴിഞ്ഞു. അപ്പോ ഇന്നും തൈവാൻ ആക്രമിച്ചിട്ടില്ല, തൈവാനെ ആക്രമിച്ചിട്ടില്ല. ഇനി ആക്രമിക്കൂല, ആക്രമിക്കാൻ സാധ്യത വളരെ കുറവെന്നേ ഞാൻ പറയുള്ളൂ. ആക്രമിക്കില്ല ഞാൻ പറയില്ല. ആക്രമിക്കുകയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവും അവർക്ക്, സാമ്പത്തികമായും അല്ലാതെ തന്നെ. അതാണ് ലോക സെറ്റപ്പ് അങ്ങനെ മാറി. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ ആണവ രാജ്യങ്ങളാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ അതാണ് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഗോത്രീയത, രാജ്യസ്നേഹം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ രാജ്യസ്നേഹം മുറ്റിയാളല്ലേ? അല്ല, ഓരോ രോമങ്ങളും രാജ്യസ്നേഹത്തിന്റെ മാതൃകയല്ലേ? അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറയുന്ന ആധുനിക ലോകത്ത് യുദ്ധങ്ങളൊന്നും ഇല്ല, പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാകാൻ നോക്കുന്നു. അവരുടെ ഡിഫൻസിന് വേണ്ടി കോടികൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലെ ഡിഫൻസിന് വേണ്ടി മാറ്റി വെക്കുന്നതൊക്കെ പാവപ്പെട്ടവർ കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ ദാരിദ്ര്യം
തന്നെ ഉണ്ടാവില്ല. താങ്കൾ തന്നെ പറയുന്നു, അല്ല അല്ല അതെ തന്നെ പറയുന്നല്ലോ, ഡിഫൻസിന് മാറ്റിവെക്കുന്ന കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഞാൻ പറയട്ടെ, ഇന്ത്യ ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അങ്ങനെ കൊടുക്കാൻ ഇന്ത്യ ബാക്കി ഉണ്ടാവില്ല. കാരണം അപ്പുറത്ത് ചൈനയും പാകിസ്ഥാനൊക്കെ ബാക്കി ഉണ്ടാകുന്ന രാജ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഭാവി അത് തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ പ്രത്യാശ. അങ്ങനെ അങ്ങനെ പ്രത്യാശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്കാണ് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ കാണേണ്ടത് ഡിഫൻസിന് വേണ്ടി ഡിഫൻസിന്റെ ബഡ്ജറ്റ് നമുക്ക് കലാകാലങ്ങളിൽ നമ്മൾ ചുരുക്കാത്ത കാരണം അന്യനോടുള്ള പേടിയായിട്ട് തന്നെയാണ്. പക്ഷെ അത് പ്രായോഗികവൽക്കരിക്കപ്പെടുന്നില്ല. അവിടെയാണ് യുദ്ധത്തിൽ അത് പ്രായോഗികത എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധം താരതമ്യേന മറ്റു കാലാവസ്ഥ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് കുറവെന്ന് പിങ്കർ പറയുമ്പോൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ശരിയാണ്. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആയിരുന്നു, താങ്കൾ പറയുന്ന രൂപത്തിലേക്കാണ് കാലം പോകുന്നതെങ്കിൽ സമൂഹങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസിന് വേണ്ടിയുള്ള തുകകൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാനാണ് ഇന്ന് വേണ്ടത്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും അത് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. അതിന്റെ കാരണം യുദ്ധത്തിന് പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം, ഏത് സമയത്തും അത് സംഭവിക്കാം. അനാവശ്യമല്ല, ഏത് സമയത്തും ആരും ആർക്കത്. ഇപ്പൊ താങ്കൾ പറഞ്ഞു നരേന്ദ്രമോദി ഇങ്ങനെ രാജ്യസ്നേഹം പറ, അത്ര നാഷണാലിറ്റിക്ക് വേണ്ടി ആ രൂപത്തിൽ മുന്നോട്ട്. അപ്പൊ നരേന്ദ്രമോദി നാളെ നരേന്ദ്രമോദിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് താങ്കൾ പറയുന്ന ഒരു ഫ്രീ വിൽ സാധ്യമല്ല. അവിടെ കാര്യം വെച്ചാല് പല കെട്ടുപാടുകളുമായി ബന്ധപ്പെട്ടാണ് ലോകരാഷ്ട്രങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ ചൈന തൈവാനെ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല, എന്തുകൊണ്ട് മൂന്നാം ലോകരാജ്യം യുദ്ധം ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് ഇറാന് ആണവ പരീക്ഷണം നടത്തിയാലും അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണത്? അങ്ങനെ ഒരു ലോകക്രമം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ പെട്ടിക്കകത്തിരിക്കുകയാണ്, പെട്ടിക്കാണ് ഇരുത്താനേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ താങ്കളുടെ ആ ഒരു പിന്നെ പ്രതീക്ഷയെ ഞാൻ ബഹുമാനിക്കുന്നു, നല്ല കാര്യമാണ്, യുദ്ധമില്ലാത്തൊരു ലോകം ഉണ്ടാവട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റിനോട് നമ്മൾ ചോദിച്ചാൽ ഇതല്ല പറയുക. കാരണം എല്ലാ രാജ്യത്തും ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്ത് നോക്കുക, അതിന്റെ എക്സ്പാൻസൈസ്ഡായിട്ടുള്ള അതിന്റെ കുറെ അജണ്ടകൾ അതിന് ഉണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിനെ എടുത്ത് നോക്കുക, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് അതിന് അതിൻ്റെതായ അജണ്ടകളുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുത്വം ഇന്ത്യ പിന്നെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു അജണ്ട ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ട്രംപുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈയിടക്ക് വായിച്ചത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റോസ്റ്റിറോൺ ലെവലൊക്കെ പരിശോധിച്ചപ്പോൾ ഏത് സമയത്തും വേണമെങ്കിൽ ഒരു യുദ്ധത്തിന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അത്രയും ഒരു ഒരു പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ ലെവലാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ പിന്നെ ഇനിയിപ്പോൾ തുർക്കിയിലേക്ക് പോകണേ എർദുഗാൻ, അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ലോകരാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോഴൊക്കെ അതിൻ്റെ തലപ്പത്തേക്ക് ഇങ്ങനെ ഒരു റൈറ്റ് വിങ്ങും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ചൈന, ചൈന ആ രൂപത്തിൽ വേറെ രൂപത്തിൽ ഒരു പിന്നെ അങ്ങനെയുള്ള ഒരു എക്സ്പാൻഷനിസ്റ്റ് അജണ്ട അതിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞ സിമ്പിൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് കൺക്ലൂഡ്, അതായത് ആ രൂപത്തിൽ ലോകത്തെ പൊളിറ്റിക്സ് മൊത്തം ഈ രൂപത്തിലൊരു ഭയങ്കര ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആലുവയിൽ ഇരുന്നിട്ട് പിന്നെ യുദ്ധമില്ലാത്തൊരു ലോകമാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് പിന്നെ ലോക പിന്നെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആളുകളെങ്കിലും അതിനെ തള്ളിക്കളയും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ സിമ്പിൾ ചോദ്യം, അതായത് തൈവാനെ ചൈന ആക്രമിക്കണം? വേണ്ട വേണ്ട. എന്തുകൊണ്ട്? യുദ്ധം ഒരിക്കലും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടെയാണ് ആധുനികൻ വരുന്നത്. താങ്കളുടെ ആധുനികൻ വന്നു കഴിഞ്ഞു. അല്ലല്ല.